വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വിനോദ സഞ്ചാരികളുമായി പുറപ്പെട്ട് തിരിച്ചു വരുന്ന വേളയിലാണ് തിരികെ കരയിലേക്ക് എത്തുന്ന വേളയിലാണ് ബോട്ട് അപകടത്തിൽപ്പെടുന്നത്. കെടി സ്വാലിഹ കൂടി ചേരുകയാണ്. സ്വാലിഹ, ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി. മരണം 11 ആയി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പരപ്പനങ്ങാടി ദയാ ഹോസ്പിറ്റലിൽ 7 പേരുടെ മൃതദേഹമാണ് ഉള്ളത്. വൈകുന്നേരം 7:30 ഈ ഒരു അപകടമുണ്ടായിരുന്നത്. ഏതാണ്ട് 30 പേർ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നതായാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ഇത് 6 പേരെ ആദ്യമേ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ്, കോഴിക്കോട് ഉണ്ടായിരുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മന്ത്രി വി അബ്ദുറഹ്മാൻ സ്ഥലത്തുണ്ട്. ഇത്തരത്തിൽ വേണ്ട ഈ അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ട ചികിത്സ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ ഡോക്ടർമാരോട് വേഗത്തിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും മതിയായ സൗകര്യങ്ങൾ ഏർപ്പാടാക്കാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സമയത്ത് ഇത്തരത്തിൽ ഇത്രയും ആളുകളുമായി ബോട്ട് സർവീസ് നടത്തിയത് എന്നത് സംബന്ധിച്ചൊന്നും വ്യക്തതയില്ല. ഏതായാലും വലിയ അപകടമാണ്. ഇതിന്റെ ആഘാതം കൂടുതൽ പേർ മരണസംഖ്യ കൂടുതലാവാനുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആശങ്കയുടെ നിമിഷങ്ങൾ തന്നെയാണ്. രക്ഷാദൌത്യം തുടരുകയാണ്. ഫയർഫോഴ്സ് മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘങ്ങളെല്ലാം സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ ജീവൻ രക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ എത്ര പേർ ഇതിൽ അകപ്പെട്ടിട്ടുണ്ട് അവരെ മുഴുവൻ രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുന്നത്, വലിയൊരു അപകടം തന്നെയാണ് മലപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത്. താനൂർ ഓട്ടുംപുറം തൂവൽത്തീരത്ത് വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ്, ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം 11 ഉയർന്നിരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാൻ തന്നെയാണ് സാധ്യത. ഇപ്പോഴും ബോട്ടിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മരണസംഖ്യ ഉയരുകയാണ്. അതിൽ നിരവധി കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നതും അതീവ ദുഃഖകരമായ വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിഖിൽ കൂടി നിഖിൽ, മരണസംഖ്യ ഉയരുന്നു, ഇനിയും സംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത. രക്ഷാപ്രവർത്തനം അവിടെ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്? കീർത്തി, ഒരുപക്ഷെ വലിയൊരു ദുരന്തത്തിന്റെ വാർത്ത കേരളം കേൾക്കേണ്ടിയിരിക്കുന്നു. മരണസംഖ്യ 11 എന്ന ഔദ്യോഗികമായി മന്ത്രി സ്ഥിരീകരിക്കുമ്പോൾ ഒരുപക്ഷെ അതിനും മുകളിലേക്ക് ഈ മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ മരണസംഖ്യ 12 ആയിരിക്കുന്നു. അതായത് സമയം പോകുന്തോറും മരണസംഖ്യ ഉയരുന്നു, മരിച്ചവരുടെ എണ്ണം വലിയ രീതിയിൽ കൂടുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ, സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. വലിയൊരു ദുരന്തത്തിനാണ് സാക്ഷിയായിരിക്കുന്നത് മലപ്പുറം. ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ അപകടത്തിൽപ്പെട്ട ബോട്ട് കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കരയിൽ എത്തിച്ച ബോട്ട് വെട്ടിപ്പൊളിച്ച് അതിൽ നിന്ന് ആളുകളെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എത്ര എന്നത് ഒരു വ്യക്തതയും ഈ ഘട്ടത്തിലും ലഭ്യമായിട്ടില്ല. ആ സാഹചര്യത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ വലിയ വെല്ലുവിളിയും അതുതന്നെയാണ്. കാരണം ഈ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ, മരിച്ചവർ, ഇതൊക്കെ ഇങ്ങനെയുള്ള എണ്ണം നോക്കിയെങ്കിൽ പോലും എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാകാത്തിടത്തോളം കാലം രക്ഷാപ്രവർത്തനം പൂർണ്ണമായി എന്ന് പറയാൻ സാധിക്കില്ല. മറ്റൊന്ന് ദുഃഖകരമായ ഒരു കാര്യം ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ മരിച്ചവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. നിലവിൽ സ്ഥിരീകരിക്കപ്പെട്ട മരണങ്ങളിൽ പോലും ഭൂരിഭാഗവും കുട്ടികളാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഇത്തരമൊരു അപകടം ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾക്ക് ഈ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെടാനോ അങ്ങനെയുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ബോട്ടിലുണ്ടായിരുന്ന 8-ോ 10-ോ ആളുകൾ, മുതിർന്നവർ മാത്രമാണ്, അവർക്കാണ് ഈ ബോട്ടിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ അവർ ശ്രമം നടത്തിയത്. അവർ നീന്തി കരയ്ക്കെത്താൻ ശ്രമിച്ചു. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളവും അത് പ്രയാസകരമായിരുന്നു. അങ്ങനെ ഈ നീന്തി കരയ്ക്കേക്ക് പോകാൻ ശ്രമിച്ച ആളുകളാണ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ പലതവണ പറയുന്നത് പോലെ ഇത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി നിൽക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് വെളിച്ചക്കുറവ് തന്നെയാണ്. നേരത്തെ ഫയർഫോഴ്സ് മേധാവി പറഞ്ഞത് അവിടെ വെളിച്ചം ഒരുക്കാനുള്ള സജ്ജീകരണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വെളിച്ചക്കുറവ് ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തെയും തെരച്ചിലിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശത്തിന്റെ ഒരു ആഴക്കൂടൽ ഈ അപകടം നടന്ന പുഴയിലെ ആ ഒരു പ്രദേശത്തിന്റെ ആഴക്കൂടുതൽ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം ഇതൊരു അഴിമുഖമാണ്. അപ്പോൾ അങ്ങനെയുള്ള
ആഹചര്യം കൂടി അങ്ങനെയുള്ള ആ ഒരു വിവരം കൂടി പരിശോധിക്കുമ്പോൾ ഈ അപകടം വലിയൊരു അപകടത്തിന്റെ സൂചനയായി മാറുന്നു. ഏതായാലും മരണസംഖ്യ നമുക്ക് സമയം മുന്നോട്ട് പോകുന്നതോറും കൂടുന്നു എന്നുള്ളത് വലിയ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് അവർക്ക് എന്ത് സംഭവിച്ചു, അവർ ബോട്ടിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണോ, അവർ സുരക്ഷിതരാണോ തുടങ്ങിയ സംശയങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. കാരണം ഈ 6:30 നടന്ന ഒരു അപകടമാണ്. പക്ഷേ ഈ 6:30 നടന്ന അപകടത്തിന്റെ വിവരം പുറത്തു വരുന്നത് തന്നെ അല്പസമയം മുൻപാണ്. ഇപ്പോൾ 10 മണിയായിരിക്കുന്നു. ഈ 10 മണിക്കും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഈ ബോട്ടിനകത്ത് ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ, ആളുകൾ പുഴയിലേക്ക് വീണു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? കാരണം ബോട്ട് തലകീഴായി മറിഞ്ഞു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ആ ബോട്ടിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുൾപ്പെടെ നൽകുന്നത്. അങ്ങനെയെങ്കിൽ വലിയൊരു അപകടം, ആളുകൾ പുഴയിലേക്ക് വീണിരിക്കാനുള്ള സാധ്യത, ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടത്തിന്റെ വാർത്തയായി ഈ അല്പസമയം മുൻപ് നമുക്ക് മുന്നിലേക്ക് ഒരു ബോട്ട് അപകടം എന്ന രീതിയിൽ വന്ന ഒരു വാർത്ത കേരളത്തെ ആകെ ദുഃഖത്തിലാക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ വാർത്തയായി മാറുന്ന സാഹചര്യമാണ് കാണുന്നത്. രക്ഷാപ്രവർത്തനം ഊർജിതമായി ഇപ്പോൾ പ്രദേശത്ത്.